ഭാരത സേന പാകിസ്ഥാനെതിരെ കാശ്മീരിൽ നടത്തിയ ഓപ്പറേഷൻ വിജയ്ക്ക് പോരാട്ട വീര്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഒരു കഥ തന്നെ പറയാനുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബദ്ധവൈര്യത്തിൻ്റെ ചരിത്രം പരതിയാൽ അത് സ്വാതന്ത്ര്യലബ്ധിയുടെ കാലത്തോളം നീളും. വിഭജനത്തെ തുടർന്ന് ഒരിടത്തും ചേരാതെ നിന്ന കാശ്മീരിലേക്ക് അഫ്ഗാൻ ഗോത്രവർഗ സേനയുമായി പാകിസ്ഥാൻ കടന്നു കയറിയതു മുതൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ താഴ്വരയും ഹിമനിരകളും വെടിയൊച്ചകളാൽ മുഖരിതമാണ്. അന്നു മുതൽ ഇന്നോളം ലോകത്തിലെ ഏറ്റവും പ്രശ്നസങ്കീർണമായ പ്രദേശങ്ങളിലൊന്നായി കാശ്മീർ നമ്മുടെ ദിനങ്ങളെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരിക്കുന്നു. 1965 1971 യുദ്ധങ്ങളിൽ നിർണായക വിജയം നേടിയിട്ടും കാശ്മീർ പ്രശ്നം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു കീറാമുട്ടിയായി അവശേഷിച്ചു. ലോകവേദികളിൽ വാഗ്വാദങ്ങളായും ഇടയ്ക്കിടെയുണ്ടാകുന്ന ഏറ്റുമുട്ടലുകളായും അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളായും പാകിസ്ഥാൻ ഈ പ്രദേശത്തെ പ്രശ്നബാധിതമായി തന്നെ നിലനിർത്തുന്നു. എല്ലാം കൊണ്ടും പരാജയപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ പ്രധാന കാര്യമാണ് ഒരു ശത്രുവിനെ കാട്ടി ജനങ്ങളെ മുൻമുനയിൽ നിർത്തുക എന്നത്. അതുകൊണ്ട് തന്നെ വെടിയൊച്ചകളും വിവാദങ്ങളും മാറ്റൊലികൊള്ളിക്കുന്ന കാശ്മീർ പാകിസ്ഥാൻ്റെ ജീവവായുവാണ്. അത് സമാധാനപരമായി അവസാനിപ്പിക്കുവാൻ അവർ അനുവദിക്കുകയുമില്ല. അതുപോലെ തന്നെ സർക്കാരും സൈന്യവും എന്നും പരസ്പര സംശയത്തോടെയാണ് പാകിസ്ഥാനിൽ നിലകൊള്ളുന്നത്. ഏതു നിമിഷവും അട്ടിമറിക്കപ്പെടാവുന്ന അവസ്ഥയിലാണ് ഓരോ ജനാധിപത്യ സർക്കാരും പാകിസ്ഥാനിൽ ദിനങ്ങൾ തള്ളി നീക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് 1999 ഫെബ്രുവരിയിൽ ഇന്ത്യ പാകിസ്ഥാൻ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല് പിറക്കുന്നത്. ഡൽഹി ലാഹോർ റൂട്ടിൽ ആരംഭിച്ച ബസ് സർവീസിൻ്റെ ഉദ്ഘാടന ഓട്ടത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി വാജ്പേയി ആഗ്രഹിച്ചപ്പോൾ കാലം കാത്തുവച്ച ഒരു സമാധാന കാലത്തിൻ്റെ തുടക്കമായി ലോകം അതിനെ സ്വീകരിച്ചു. വാഗ അതിർത്തിയിലെ വെള്ളവര കടന്ന് അടൽ ബിഹാരി വാജ്പേയി പാകിസ്ഥാന്റെ മണ്ണിൽ കാലുകുത്തിയപ്പോൾ ഒരു പുതിയ യുഗപ്പിറവിയായാണ് ലോകം അതിനെ വീക്ഷിച്ചത്. എന്നാൽ വിജയകരമായ ആ നയതന്ത്ര ദൗത്യം നടക്കുമ്പോൾ അതിനെ എന്തു വില കൊടുത്തും പരാജയപ്പെടുത്താനുള്ള ചതിയുത രസതന്ത്രം പാക് സൈനിക പുരകളിൽ ഒരുങ്ങുകയായിരുന്നു. വിശാലമായ കാശ്മീരിൻ്റെ ഏതാണ്ട് മൂന്നിലൊന്ന് ഭാഗം പാകിസ്ഥാൻ നിയന്ത്രണത്തിലാണ്. 1947 അവർ അനധികൃതമായി കയ്യേറിയ ഭാഗം പാക് അധീന കാശ്മീറായി മാറി. തൽക്കാലത്തെ വെടിനിർത്തൽ കരാർ പ്രകാരം ഭാരത നിയന്ത്രണത്തിലുള്ള കാശ്മീരും പാക് അധീന കാശ്മീറും വേർതിരിച്ച് അന്ന് ഒരു നിയന്ത്രണ രേഖ നിലവിൽ വന്നു. ഇരു രാജ്യങ്ങളും ഈ നിയന്ത്രണ രേഖയുടെ ഇരുവശത്തായി നിലയുറപ്പിച്ചു. വളരെ നീണ്ട അതിർത്തിയിൽ പല സ്ഥലത്തും ഏറ്റുമുട്ടലുകൾ പതിവായിരുന്നു. എങ്കിലും നിയന്ത്രണ രേഖയിലെ കാർഗിൽ പ്രദേശം സമാധാനപൂർണമായിരുന്നു. ഇരുവശത്തെയും സൈനികർ തമ്മിലുള്ള സൗഹൃദ ബന്ധങ്ങൾ പോലും അവിടെ പതിവായിരുന്നു. പർവ്വത പ്രദേശമായ കാർഗിലും പരിസരങ്ങളും മറ്റ് അതിർത്തി പ്രദേശങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമാണ്. ചൂടുകാലത്ത് പോലും മരം കോച്ചുന്ന തണുപ്പും ഹിമക്കാറ്റുമുള്ള കാർഗിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മിലിറ്ററി ബേസുകളിൽ ഒന്നാണ്. തണുപ്പ് കാലത്ത് ഇവിടങ്ങളിലെ താപനില -40 ഡിഗ്രി വരെ താഴും. പരസ്പരമുള്ള ധാരണ പ്രകാരം ഇരു പട്ടാളവും തണുപ്പുകാലത്ത് തങ്ങളുടെ നിരീക്ഷണ പോസ്റ്റുകളും ബങ്കറുകളും ഉപേക്ഷിച്ച് ബാരക്കുകളിലേക്ക് മടങ്ങും. ഏതാണ്ട് നവംബറോടെ ബങ്കറുകൾ ഉപേക്ഷിക്കപ്പെടുന്ന പട്ടാളം മെയ് ജൂൺ മാസങ്ങളിലാണ് മടങ്ങിയെത്തുന്നത്. ഇതാണ് പതിറ്റാണ്ടുകളായി അവിടങ്ങളിൽ തുടരുന്ന രീതി. 1999 ഫെബ്രുവരിയിലെ പ്രധാനമന്ത്രിയുടെ ലാഹോർ ബസ് യാത്രയും തുടർന്നുണ്ടായ അന്തരീക്ഷവും സൈനിക വൃത്തങ്ങളിൽ ഒരു ആശ്വാസത്തിൻ്റെ ചലനമുണ്ടാക്കിയിരുന്നു. പക്ഷേ അതിനധികം ആയുസ് ഉണ്ടായിരുന്നില്ല. അക്കൊല്ലം മെയ് ആദ്യം അതിർത്തി പ്രദേശങ്ങളിൽ ആടുമേച്ചിരുന്ന ഗ്രാമവാസികളുടെ ആടുകൾ ദുരൂഹമായി അപ്രത്യക്ഷമാവാൻ തുടങ്ങി. കൂടുതൽ അന്വേഷിച്ചപ്പോൾ ആളൊഴിഞ്ഞ ബങ്കറുകളിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് അവർ ശ്രദ്ധിച്ചു. പെട്ടെന്ന് തന്നെ അവർ അടുത്തുള്ള സൈനിക ആസ്ഥാനത്ത് വിവരമെത്തിച്ചു. കാര്യങ്ങൾ കണ്ടറിയാൻ ലഫ്റ്റനന്റ് സൗരഭ് കാലിയുടെ നേതൃത്വത്തിൽ മല കയറിയ സൈനികരും പിന്നീട് മടങ്ങി വന്നില്ല. സംശയിക്കപ്പെട്ട പ്രദേശങ്ങൾക്ക് മുകളിലൂടെ ഇന്ത്യ സൈനിക വിമാനങ്ങൾ അയച്ചു. സൈനിക വിമാന ക്യാമറകൾ ഒപ്പിയെടുത്തത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. ടോലോലിംഗ്, ബട്ടാലിംഗ്, ദ്രാസ്, ടൈഗർ ഹിൽ തുടങ്ങിയ നമ്മുടെ നിർണായക പോസ്റ്റുകളിൽ മുഴുവൻ വൻ ആയുധ സന്നാഹവുമായി ശത്രു തമ്പടിച്ചിരുന്നു. ശ്രീനഗറിൽ നിന്നും ലേയിലേക്കുള്ള പ്രധാന ഹൈവേയായ NH1 പ്രധാന ഭാഗം മുഴുവൻ പാകിസ്ഥാന്റെ നിരീക്ഷണത്തിലായി കഴിഞ്ഞിരിക്കുന്നു.
ലഡാക്കിലും സിയാച്ചിനിലുമുള്ള സൈനിക കേന്ദ്രങ്ങളിലേക്ക് പ്രധാന സാമഗ്രികൾ എത്തിക്കാനുള്ള പ്രധാന ഹൈവേ മാർഗമായിരുന്നു ഈ വഴി. വർഷത്തിൽ 6 മാസത്തോളം അടച്ചിട്ടിരുന്ന ഈ ഹൈവേ ജൂലൈ മധ്യത്തോടെയേ തുറക്കാറുള്ളൂ. ഉയരത്തിലിരിക്കുന്ന ശത്രുവിന് അനായാസമായി ഈ റോഡ് നിയന്ത്രിക്കാനും അതുവഴി സിയാച്ചിനിലേക്കും ലഡാക്കിലേക്കുമുള്ള സപ്ലൈ തടയാനും കഴിയും. ഇന്ത്യ നേരിടുന്നത് അതീവ ദുർഘടമായ ഒരു സാഹചര്യമാണെന്ന് ഇന്ത്യൻ സേന തിരിച്ചറിഞ്ഞു. അധികം വൈകാതെ സർക്കാർ അനുമതി കൊടുത്തതോടെ ലോക ചരിത്രത്തിലാദ്യമായി 2 ആണവശക്തികൾ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കൊടിപ്പടമുയർന്നു. ലോകം കണ്ടുപരിചയിച്ച ഭൂമിയല്ല കാർഗിൽ. അതുകൊണ്ടുതന്നെ പരമ്പരാഗത യുദ്ധതന്ത്രങ്ങൾ അവിടെ പ്രായോഗികമാവില്ല. ടാങ്കറുകളോ കവചിത വാഹനങ്ങളോ ഉപയോഗിക്കാൻ കഴിയുന്നതല്ല പർവ്വതയുദ്ധത്തിൻ്റെ വ്യാകരണം. ഭടന്മാരുടെ മനോവീര്യവും നിശ്ചയദാർഢ്യവും തന്നെയാണ് അവിടെ പ്രധാന ആയുധങ്ങൾ. മലമടക്കുകളിലെ ബങ്കറുകളിൽ പതിയിരിക്കുന്ന ശത്രുവിനോട് വ്യോമസേന കൊണ്ടും വലിയ കാര്യമില്ല. എങ്കിലും നമ്മുടെ റഷ്യൻ നിർമ്മിത MiG-21 വിമാനങ്ങൾ കാര്യമായ രീതിയിൽ തന്നെ പോരാട്ടം നയിച്ചു. മെയ് 27 2 വിമാനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു. മാരകമായ സ്റ്റിംഗർ മിസൈലുകൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ നമ്മുടെ കരുത്തനായ MiG-17 ഹെലികോപ്റ്ററുകളെ തകർത്ത് വീഴ്ത്തിയപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് 7 വൈമാനികരെയായിരുന്നു. ഈ ഘട്ടത്തിലാണ് യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനം വാജ്പേയി എടുത്തത്. ഏറ്റുമുട്ടൽ പ്രതീക്ഷിച്ചിരുന്ന പാകിസ്ഥാൻ ഇത് മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ച് ഒരു വൻ യുദ്ധമാക്കി മാറ്റി അന്താരാഷ്ട്ര സമൂഹത്തെ ഇടപെടിയിക്കാനുള്ള നീക്കവും നടത്തിയിരുന്നു. എന്നാൽ വാജ്പേയി തന്ത്രപൂർവം ആ ചൂണ്ടയിൽ കൊത്തിയില്ല. ഒരു കാരണവച്ചാലും നിയന്ത്രണ രേഖ മറികടക്കരുത്, യുദ്ധം നമ്മുടെ ഭൂമി തിരിച്ചുപിടിക്കുന്നതിൽ മാത്രം നിർത്തണം എന്ന് അദ്ദേഹം ഉത്തരവിട്ടു. അദ്ദേഹത്തിൻ്റെ ഉത്തരവോടെ ഭാരതത്തിന് അന്താരാഷ്ട്ര പിന്തുണ വർദ്ധിച്ചു. അതിനിടെ കടന്നുകയറ്റത്തിൽ പാകിസ്ഥാൻ സേനയ്ക്ക് പങ്കില്ല, അത് മുജാഹിദീനുകളാണ് എന്ന പാകിസ്ഥാൻ വാദവും ഇന്ത്യ വിദഗ്ധമായി തന്നെ പൊളിച്ചടുക്കി. ഇന്ത്യയിലേക്കുള്ള പാകിസ്ഥാൻ കടന്നുകയറ്റത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ജനറൽ ഷഹീദ് അസീസും പാകിസ്ഥാൻ സേനാ മേധാവി ജനറൽ പർവേഷ് മുഷാറഫും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം ഇന്ത്യൻ ചാരസംഘടനയായ റോ ചോർത്തിയിരുന്നു. ഇതിൽ സേനാ നീക്കത്തിൻ്റെ മുഴുവൻ വിവരങ്ങളുമുണ്ടായിരുന്നു. ഈ ഫോൺ സംഭാഷണം ഇന്ത്യ പുറത്തുവിട്ടു. അതോടെ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാൻ ആകെ പ്രതിരോധത്തിലായി. പാകിസ്ഥാൻ സൈനിക പൊസിഷനുകളുടെ GPS വിവരങ്ങൾ അറിയാൻ അമേരിക്കയുടെ സഹായം ഇന്ത്യ തേടിയിരുന്നു എങ്കിലും നിർണായകമായ ഉപഗ്രഹ ഡാറ്റകൾ അവർ ഇന്ത്യക്ക് നൽകിയില്ല. അതുകൊണ്ട് ഉയരത്തിലിരിക്കുന്ന ശത്രുവിനു നേരെ പോരാടാൻ ഇന്ത്യ ഇസ്രായേലിൻ്റെ സഹായം തേടി. ഇസ്രായേലിൻ്റെ GPS സഹായം ഇന്ത്യയെ തേടി എത്തിയതോടെ വ്യോമസേനയ്ക്ക് പണി എളുപ്പമായി. ലേസർ നിയന്ത്രിത ബോംബുകൾ ഉപയോഗിച്ച് വ്യോമസേന ശത്രു ബങ്കറുകൾ ഒന്നൊന്നായി എണ്ണി എണ്ണി തകർത്തു. പക്ഷേ യുദ്ധവിജയം എന്നത് കരസേന ആധിപത്യം സ്ഥാപിക്കുന്നിടത്താണല്ലോ. അതുകൊണ്ട് തന്നെ ഉയരത്തിൽ അനുകൂലമായ സാഹചര്യത്തിലിരിക്കുന്ന ശത്രുവിനോടുള്ള പോരാട്ടം വളരെ ദുഷ്കരമായിരുന്നു. എന്നാൽ ആഹാരം പോലും എടുക്കാതെ അതിനു പകരം കയ്യിൽ ആയുധമെടുത്തുകൊണ്ട് നമ്മുടെ ധീരജവാന്മാർ മലനിരകളുടെ ആധിപത്യം തിരിച്ചുപിടിക്കുക തന്നെ ചെയ്തു. ബങ്കറുകളിലേക്ക് ജവാന്മാർ അള്ളിപ്പിടിച്ചു കയറി. അങ്ങനെ June പകുതിയോടെ ലഡാക്ക് ഹൈവേയുടെ നിയന്ത്രണത്തിലാവുന്ന 0.5060 0.5100 ടോലോലിങ്ങും ഇന്ത്യ തിരിച്ചുപിടിച്ചു. ഈ ഏറ്റുമുട്ടലുകളിലായിരുന്നു ഇന്ത്യക്ക് ഏറ്റവുമധികം സൈനികരെ നഷ്ടപ്പെട്ടത്. ഇതിനിടെ പോരാട്ട വീര്യത്തിനു കീർത്തികേട്ട 18 ഗ്രനേഡിയേഴ്സ് ഡിവിഷൻ പാക് സൈനിക സപ്ലൈ ലൈനിനെ പീരങ്കികളും മോർട്ടാറുകളും ഉപയോഗിച്ച് കശാപ്പു ചെയ്തുകൊണ്ടേയിരുന്നു. പാക് ബേസ് ക്യാമ്പായ സ്കാർദു പട്ടണം അക്ഷരാർത്ഥത്തിൽ ശവപ്പറമ്പായി മാറി. സപ്ലൈ മുറഞ്ഞതോടെ ഉയരത്തിൽ പാക് സൈനികർ തീർത്തും ഒറ്റപ്പെട്ടു. മനോവീര്യം തകർന്ന് വിശന്ന് തളർന്ന് അവശരായ പാക് സൈനികരെ കീഴ്പ്പെടുത്താൻ പിന്നെ ഇന്ത്യക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ July 14 ടൈഗർ ഹില്ലും കീഴടക്കി. July 26 ഓപ്പറേഷൻ വിജയ് വിജയകരമായി പര്യവസാനിപ്പിച്ചതായി സർക്കാർ പ്രഖ്യാപിച്ചു. കാർഗിലിലെ തോൽവി മുൻകൂട്ടി മണത്ത പാകിസ്ഥാൻ അമേരിക്കയുടെ സഹായത്തോടെ പിന്മാറ്റം തുടങ്ങിയിരുന്നു. അവിടെയും അമേരിക്ക ലോക പോലീസ് കളിച്ചു. സംഭാഷണത്തിന് വേണ്ടി അമേരിക്കയിൽ ചെല്ലാൻ നവാസ് ഷെരീഫിനോടും വാജ്പേയിയോടും അമേരിക്കൻ പ്രസിഡന്റ് ക്ലിന്റൺ ആവശ്യപ്പെട്ടു. നവാസ് ഷെരീഫ് വാഷിങ്ടണിൽ പറന്നെത്തി.
പക്ഷെ തൽക്കാലം വരാൻ സൗകര്യമില്ല എന്നതായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നിലപാട്. അങ്ങനെ ആ തന്ത്രവും പാകിസ്ഥാന് നഷ്ടമായി. നമ്മുടെ സൈനികരുടെ പോരാട്ട വീര്യത്തിൻ്റെയും ധീരതയുടെയും ജീവത്യാഗത്തിൻ്റെയും ധീരോദാത്ത ചരിത്രം രചിച്ച ഓപ്പറേഷൻ വിജയുടെ ചരിത്രമാണ് ഇന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും വീഡിയോകൾ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തു കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.